പ്രൈസ് ദി ലോർഡ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും. ഒത്തിരി സ്നേഹത്തോടുകൂടി നിങ്ങളുടെ മെസ്സേജുകളെല്ലാം ഞാൻ കേട്ടു. കുറച്ച് പേർക്ക് മറുപടി തരാൻ എനിക്ക് സാധിച്ചു. അതുപോലെ കുറച്ച് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്ന മെസ്സേജ് ഓപ്പൺ ചെയ്തപ്പോൾ എന്നെ അതിശയിപ്പിച്ച, സന്തോഷിപ്പിച്ച ഒരു മെസ്സേജാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥനയിലായിട്ട് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തെടുക്കുന്നത്. കാരണം ഈ ഒരു ഗ്രൂപ്പ്, എഫാത്ത ഗ്രൂപ്പ്, ശരിക്കും പരിശുദ്ധാത്മാവ് നയിക്കുന്ന, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കാരണം ഒരു തരത്തിലും ഒന്നും ഇന്നത് ചെയ്യാം എന്ന് പറഞ്ഞ് നേരത്തെ ഒന്നും പ്രിപ്പറേഷൻ ചെയ്തിരിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണിത്. ആവശ്യങ്ങൾ അന്നന്ന് വേണ്ടുന്ന അപ്പം കൊടുക്കുന്ന ഓരോ മനുഷ്യൻ്റെ വേദനകൾ മനസ്സിലാക്കി, അവൻ്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി, 10 പേർക്കെങ്കിലും ഒരു സന്തോഷവും സമാധാനവും കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പാണ് എഫാത്ത. ഈ എഫാത്ത ഗ്രൂപ്പിലെ ഓരോ സാക്ഷ്യങ്ങളും നിങ്ങൾ കേൾക്കുമ്പോൾ, ഓരോ മേഖലയിലും ഞാൻ പറയുന്ന വാക്ക്, അതായത് ദൈവത്തിൻ്റെ ശക്തി, ആ ഒരു ശക്തി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നാണ് ഇന്ന് മെസ്സേജിൽ ഒരു ചേച്ചി എന്നോട് ചോദിച്ചിരിക്കുന്നത്. എന്താണെന്ന് അറിയണ്ടേ? ദൈവത്തിൻ്റെ ശക്തി, ആ ഒരു ശക്തി നിങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലോകത്ത് 1 കോടികളും വേണ്ട, 1 ലക്ഷങ്ങളും വേണ്ട, ഒന്നും വേണ്ട. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. പണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊക്കെ പേഴ്സണലായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, എനിക്ക് കോടീശ്വരൻ്റെ ഭാര്യയാകണം, ഒത്തിരി കാശ് വേണം, എല്ലാം വേണം എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു കൃപ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് കുറച്ച് നാളേ നിന്നുള്ളൂ, അധിക നാളെ ഞാൻ അതിനെ വളർത്തിയില്ല. കാരണം ആ കോടികളും ലക്ഷങ്ങളെ ഉടമയായ ഒരു പങ്കാളിയുടെ കൂടെ ജീവിച്ചപ്പോൾ ആ സന്തോഷവും സങ്കടങ്ങളൊക്കെ ഞാൻ ഒത്തിരി അനുഭവിച്ചതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, പിന്നെ പിന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ ശക്തി, അത് ഇടിമുഴക്കം പോലെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ ജീവിതത്തിൽ നിറയണം. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ മാത്രം മതി. പിന്നെ എൻ്റെ കൗൺസിലിങ്ങിലും എൻ്റെ ശുശ്രൂഷ മേഖലകളിലെ എൻ്റെ കുടുംബജീവിതത്തിലൊക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവം. പ്രാർത്ഥിക്കുമ്പോഴേ ചോദിച്ച് തീരുന്നതിന് മുമ്പ് ഉത്തരം നൽകി, എനിക്ക് വേണ്ടി അനുഗ്രഹം നൽകി, എന്നെ നയിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഈ എഫാത്ത ഗ്രൂപ്പിലേക്ക് ഈ ദൈവത്തിൻ്റെ ദൈവികമായ ശക്തിയെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങൾ പലപ്പോഴും ഈ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, ദൈവം ഉണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ചില നിമിഷങ്ങൾ, സഹനങ്ങളൊക്കെ ഓടി വരാം നമ്മുടെ ജീവിതത്തിൽ. വിശ്വാസത്തില്, വിശ്വാസത്തോടുകൂടി പലപ്പോഴും വിശ്വാസത്തിന്റെ കണ്ണ് നമ്മുടെ ഉള്ളില് ഇല്ലാത്ത കൊണ്ട് ആ വിശ്വാസം പലപ്പോഴും പലതരത്തിലെ തിന്മ നിറഞ്ഞ അഴുക്ക് പിടിച്ച ചില മേഖലകളിൽ അത് മൂടപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ അഭിഷേകം നിറയാത്തത്. വർഷങ്ങളായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു ആന്റിയാണ് ഇന്ന് ഞാനുമായിട്ട് സംസാരിച്ചത്. ജീവിതത്തിലെ പല തീരുമാനങ്ങളും എടുത്തപ്പോൾ, ജീവിതത്തിലെ പല കാര്യങ്ങളും ചെയ്തപ്പോൾ ആ ആന്റിയുടെ സ്വന്തം ഇഷ്ടത്തിന്, സ്വന്തം വ്യക്തിപരമായ ആഗ്രഹത്തിന് വഴങ്ങി ജീവിച്ചു പോയപ്പോൾ ആന്റിയുടെ ജീവിതത്തിൽ വന്നുപോയ നഷ്ടപ്പെട്ട ചില വിലപ്പെട്ട വലിയ വലിയ നിമിഷങ്ങൾ, ഈ ദൈവിക ശക്തിയെക്കുറിച്ച് ആന്റി ചോദിച്ചു, ദൈവത്തിന് ശക്തിയുണ്ടോ എന്നൊരു ചോദ്യം മാത്രമേ എന്നോട് ചോദിച്ചുള്ളൂ. ആന്റി എൻ്റെ നാട്ടുകാരിയാണ്, ഒത്തിരി എൻ്റെ ഇടവകക്കാരിയാണ്. ഒത്തിരി സന്തോഷത്തോടുകൂടി ആന്റിയുടെ ആ കാര്യങ്ങളെല്ലാം, ആന്റിയുടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയുടെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറഞ്ഞ ശക്തിയാണ് ഇടിമുഴക്കം പോലെ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതമാണ് ഈ എഫാത്ത. ആർക്ക് വേണമെങ്കിലും, ആർക്ക് സംശയമുള്ള ഏത് വ്യക്തിക്ക് എൻ്റെ ഈ പ്രെയർ കേൾക്കുമ്പോൾ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആളെ കൂട്ടാനോ യൂട്യൂബ് വഴി പൈസ ഉണ്ടാക്കാനോ വേറൊന്നിനും വേണ്ടിയിട്ടില്ല. ഞാൻ ഇന്ന് വരെ യൂട്യൂബിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ കൈപ്പറ്റിയിട്ടില്ല. യൂട്യൂബ് ഒരു തരത്തിലും അതിനകത്ത് മാനുഷികമായ ഒരു ഇതിനും വില കൊടുത്തുകൊണ്ടല്ല, ദൈവികമായ തലത്തിൽ ദൈവം എന്നെ പലപ്പോഴും നയിച്ച് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയത് കൊണ്ട്, ഞാൻ അറിഞ്ഞ ആ ദൈവിക ശക്തി, ആ ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ് നിങ്ങൾ സ്വന്തമാക്കേണ്ടത്, ആ ഞാൻ പ്രാർത്ഥിച്ചു വന്ന പ്രാർത്ഥനാ രീതികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇട്ടു തരുന്നത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ തെളിവുകളും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക്, ചാനലിലേക്ക് ഇടാൻ ഞാൻ തയ്യാറാണ്. കാരണം അത് എനിക്ക് ചില ഒരു നിയമപരമായിട്ടല്ല, എൻ്റെ മാനുഷിക തലത്തിൽ ഒരു വേറൊരു കാര്യം എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചാനലിലേക്ക് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എന്നെക്കുറിച്ച് നല്ല ക്ലിയർ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, വ്യക്തിപരമായിട്ട് എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ വാട്സപ്പ് നമ്പർ, ഞാൻ ഓരോ
വീഡിയോയിലും ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ആർക്കെങ്കിലും ഈ പ്രാർത്ഥനയിൽ ഒരു കപടതയോ ഒരു വിഷം ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. കാരണം ഞാൻ എപ്പോഴും ഫോൺ എടുക്കാൻ, ഞാൻ ഒരു ദിവസം ഒരു രാവിലെ 6 മണിക്ക് ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഫോൺ നിലത്ത് വെക്കുന്നത് എനിക്ക് സമയം പറയാൻ പറ്റും. അതുപോലെ ഫോണിൽ കോളുകൾ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. വിളിക്കുന്ന മക്കൾ പലരാണെങ്കിലും അത് അറ്റൻഡ് ചെയ്യുന്നത് ഞാൻ ഒരാളാണ് എന്നത് നിങ്ങളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. പലപ്പോഴും കമൻ്റ് അടിച്ച് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഫോൺ ഒരിക്കലും എടുക്കാറില്ല എന്നും. ഒരു ദിവസം ഒരു 400 കോളിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു വ്യക്തി അത് അറ്റൻഡ് ചെയ്യുന്നത്? 300, 350, 400, 450, ഇങ്ങനെ ഇങ്ങനെ ഒരു നമ്പറിലാണ് ഈ കോളുകൾ പോകുന്നത്. മാക്സിമം പറ്റുന്ന കോളുകളെല്ലാം ഞാൻ എടുക്കുന്നത്. കിടന്നു കഴിഞ്ഞു പോലും ഞാൻ പല ഫോൺ കോളുകളും അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇന്ന് ഈ ആൻറ്റിയുടെ സംശയം ഇതാണ്. ആൻറ്റി ഒരു ഒത്തിരി നല്ല 72 വയസ്സുള്ള ഒരു ആൻറ്റിയാണ്. ആൻറ്റിയുടെ ജീവിതത്തിൽ ഇവരെ ഈ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് ആൻറ്റിക്ക് അറിയില്ല. അപ്പോൾ ഞാൻ ഈ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആൻറ്റിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്, ഇതെന്താണ് ഈ കൊച്ചു ഇങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി ഒത്തിരി അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് എപ്പോഴും ദൈവിക ശക്തിയെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നത്. നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവരാജ്യം വാക്കുകളിലല്ല ശക്തിയാലാണ്. 1 കൊരിന്ത്യർ 4:20 നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 1:8 നമ്മൾ വായിക്കുമ്പോൾ യേശു പറയുന്ന ഒരു ഭാഗമുണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും, നിങ്ങൾ എനിക്ക് സാക്ഷികളാകുകയും ചെയ്യും. മരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ സാക്ഷിയാകാൻ നമുക്ക് ഈ ഒരു ശക്തി കൂടിയ ആവശ്യമാണ്. ഈ ഒരു ശക്തി ആവശ്യമാണ്. അപ്പം ദൈവത്തിൻ്റെ ശക്തി അസാധ്യ, ആ ഒരു ശക്തിക്ക് മുൻപിൽ നമുക്കൊന്നും വേറെ ഒരു വ്യക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിൻ്റെ തെളിവ് ഞങ്ങളുടെ ജീവിതം തന്നെയാണ്. പലതരത്തിലും ശുദ്ധ പ്രവൃത്തികൾ കൊണ്ടും പലതരത്തിലും മാനസികമായും ശാരീരികമായും എല്ലാ തരത്തിലും അവഹേളിച്ചും നിന്ദിച്ചും പരിഹസിച്ചും ഒക്കെ ഞങ്ങളെ ചെറുതാക്കി, ഞങ്ങളെ മൂലയ്ക്ക് കയറ്റി, ഓരോ തരത്തിലും ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്താൻ നോക്കിയ പല മക്കളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. പലരും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് പല ഓരോ തരത്തിലും. കാരണം എനിക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്മുടെ ചാനലിലേക്ക് ഞാൻ ഇട്ട് ഞങ്ങളെ നല്ല ക്ലിയർ ആയിട്ട് കേൾപ്പിച്ചു തരാം. കാരണം ഈ ക്ഷുദ്ര പ്രവൃത്തി അവരത് ചെയ്തു വിരിച്ചു, നിങ്ങൾ ഇതിനെ കുറിച്ചൊന്നും വറിയിടാകണ്ട. ഈ ദൈവത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നീ ആ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു കൂടോത്രത്തിനും നിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവത്തിന്റെ ശക്തി, ദൈവശക്തി നമുക്ക് പലപ്പോഴും സൗഖ്യമേകുന്ന മേഖലയാണ്. ആ ദൈവശക്തി സൗഖ്യമേകിയത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു നിലയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ദൈവശക്തി പലതും സൃഷ്ടിക്കുന്നു. ദൈവശക്തി വിടുതൽ നൽകുന്ന മേഖലയുണ്ട്. പല മേഖലകളിൽ പല പാപബന്ധനങ്ങളിൽ നിന്നും ഈ ദൈവിക ശക്തിയാണ് നമുക്ക് വിടുതൽ തരുന്നത്. അഭിഷേകം നമുക്കറിയില്ലേ, തടവുകാരെ പോലും മോചിപ്പിച്ചത് സ്ലിഹന്മാർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ദൈവിക ശക്തി ഇടിമിന്നൽ പോലെ അവരിൽ നിറഞ്ഞതുകൊണ്ടാണ് അവരുടെ നാവുകളെ തീ നാവുള്ള മക്കളാക്കി മാറ്റിയത്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ കുറേ കാര്യങ്ങൾ, അതായത് ഈ ദൈവിക ശക്തിയെക്കുറിച്ചും ഓരോ മേഖലയും പഠിച്ചു വന്ന മേഖലകളേക്കാൾ കൂടുതലാണ് ദൈവത്തിൻ്റെ ശക്തി. ആ പഠന മേഖലകളും ദൈവത്തിൻ്റെ ശക്തിയുടെ ഒത്തിരി വ്യത്യാസമുണ്ട്. ദൈവിക ശക്തി കൂടുതലോ കയ്യിലുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പല മേഖലകളിൽ നമുക്ക് മുന്നോട്ട് ജീവിച്ചു പോകാം. പഠന മേഖലകൾ പലപ്പോഴും വ്യക്തികളെ കാണിക്കാനാണ് ഈ റെക്കോർഡുകളെല്ലാം നമ്മുടെ കയ്യിലുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കുടുംബജീവിതത്തിലാണെങ്കിലും സന്യാസ ജീവിതത്തിലാണെങ്കിലും ഏത് ജീവിതാന്തസ്സിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ദൈവിക ശക്തി എന്നിൽ നിറയാൻ പറയുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാല്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താല് എന്നെ നയിക്കപ്പെടുന്നു നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ശക്തി നിന്റെ ജീവിതത്തിലേക്ക് കയറി വരും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 1:8 നേരത്തെ നമ്മൾ വായിച്ചു കേട്ടില്ലേ, ആ ഒരു ശക്തി, ആ ശക്തി എന്ന വാക്കിന്റെ അർത്ഥം ഗ്രീക്കിൽ പറയുന്നത് ഡുമാനിസ് എന്നാണ്. നമുക്കറിയാം ഈ ഡുമാനിസ് എന്ന് വിളിക്കുന്ന ഇംഗ്ലീഷിൽ, അത് ആ ഇംഗ്ലീഷിലെ ഡൈനാമിറ്റ് എന്ന് പറയും. ഡൈനാമിറ്റ് നമ്മൾ അതിൻ്റെ ആ ഡേഞ്ചർ, അതിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പസ്തോലന്മാർ ലോകത്തെ തലകീഴ് മറിച്ച്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 17:6 ആ ഒരു ഈ ഒരു ഡൈനാമിറ്റ് ശക്തി പോലെയുള്ള ഒരു ഒരു അഭിഷേകം, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവരിൽ ആഴമായിട്ട് നിറഞ്ഞപ്പോഴാണ് ആ ഡൈനാമിറ്റ് പോലെയുള്ള ഉള്ളതിനാലാണ് ആ അഭിഷേകത്തോട് ആ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്ലീഹന്മാർ നിറഞ്ഞു എന്ന് നമ്മൾ പലപ്പോഴും
നമ്മൾ പ്രാർത്ഥനയിലെ നമ്മൾ കാണാം പല ഗ്രൂപ്പുകൾ പല അച്ഛൻ ചില അച്ഛന്മാരുടെ മുന്നിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ആ വൈദികര് കൈ ആ പാപപങ്കുലമായ പിശാച് പിടിച്ചൊരു വ്യക്തിയുടെ തലയിലേക്ക് കൈവെക്കുമ്പോൾ ആ മനുഷ്യൻ തെറിച്ചു പോകുന്നത് കാണാം. ഒത്തിരി വിശ്വാസത്തോടുകൂടി നീ പ്രാർത്ഥിച്ചാൽ ഈ ദൈവത്തിന്റെ ശക്തിക്ക് പലതും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. വിശ്വാസത്തോടുകൂടി നിൽക്കണം. നമ്മൾ നിരീശ്വരവാദത്തിന്റെ പക്കൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ പരിശുദ്ധാത്മാവിനെ നമുക്ക് നേടാൻ സാധിക്കത്തില്ല. വേറൊന്നിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിന്റെ ജീവിതം കുടുംബജീവിതം തകർന്നതാണെങ്കിൽ, നിന്റെ കുടുംബജീവിതത്തിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ആ ജീവിതത്തിന്റെ മേൽ ആ തകർച്ചയുടെ മേൽ ഈ ഡൈനാമിറ്റ് പോലെയുള്ള ശക്തി, അഭിഷേകമുള്ള ഈ ഒരു ശക്തി എൻ്റെ ജീവിതത്തിലേക്ക് നിറയാൻ പറ. ഈ വാക്ക് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവിക ശക്തിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. ലോകത്തിലെ സർവശക്തികളെക്കാൾ എല്ലാ ആണവ ബോംബിനേക്കാളും ശക്തിയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഡുമാനിസിന് ഭയങ്കര ശക്തിയാണ് മക്കളെ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അമേരിക്കയിലുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം കിട്ടും. അമേരിക്കയിലുള്ള ഒത്തിരി തകർന്നു നിന്ന ഒരു ജീവിത മേഖലയിൽ നയിച്ച ഒരു വ്യക്തിക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ വലിയ വലിപ്പം പറയുകയോ ഒന്നുമല്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടി പറഞ്ഞപ്പോഴാണ്. കാരണം ഞാനൊന്ന് പരീക്ഷിച്ചും കൂടെ നോക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, ഈശോയെ, ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഡൈനാമിറ്റ് പോലെ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഒരു ഡൈനാമിറ്റ് പോലെ ഈ ഷെയർ ചെയ്ത കുടുംബത്തിൻ്റെ മേലെ ആ മക്കളുടെ മേലൊന്ന് പ്രവർത്തിച്ച് അഭിഷേകം നിറയട്ടെ. അപ്പസ്തോല പ്രവർത്തനം 17:6 ഈ ഒരു ശക്തി ഡൈനാമിറ്റ് പോലെയുള്ള ഈ ഒരു ശക്തി ഇവരുടെ മേൽ നിറഞ്ഞ് ഇവരുടെ പ്രശ്നങ്ങളെ നിർവീര്യമാകട്ടെ, ഇവരുടെ അലട്ടുന്ന പൈശാചിക ശക്തി നിർവീര്യമാകട്ടെ എന്ന് ഇവിടുന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരമായൊരു മകന്റെ കല്യാണ തടസ്സം മാറി അഭിഷേകം നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ ആ മകനെ ദൈവം ഉയർത്തിയെടുത്തു. അതുകൊണ്ട് വിശ്വാസമുള്ളത് കൊണ്ടാണ്, പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ് തൻ്റെടത്തോടുകൂടി ഈ എൻ്റെ ഫോൺ നമ്പർ ഉൾപ്പെടെ, എൻ്റെ പേഴ്സണൽ നമ്പറാണിത്, ഈ ഫോൺ നമ്പർ ഉൾപ്പെടെ ഞാൻ ഈ ഓരോ പ്രയറിലും ഓരോ വീഡിയോ ചെയ്തിട്ടും ഞാൻ ഇട്ടു തരുന്നത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. ഏത് വിമർശകർക്കും ഏത് വ്യക്തിക്കും ഞാൻ ആൻസർ തരാൻ തയ്യാറാണ് തൻ്റെടത്തോടുകൂടി. കാരണം പേഴ്സണലായിട്ട് എന്നെ വിളിച്ചാൽ എനിക്ക് കിട്ടിയ ദൈവാനുഗ്രഹങ്ങൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ കരഞ്ഞു വിളിച്ചപ്പോൾ ഈ ഡുനാമിസ് പോലുള്ള ഈ ഡൈനാമിറ്റിൻ്റെ ശക്തി, ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ സ്വന്തം ജീവിതത്തിൽ നിറഞ്ഞ് ഓരോ കണ്ണുനീരും തുടച്ച് ആഹ്ലാദപ്രദമായ നല്ലൊരു ജീവിതം നയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ അഭിഷേക ശക്തി. നിങ്ങൾക്ക് സംശയമുള്ളവർക്ക് ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്തിട്ട് പ്ലീസ് കോൾ മീ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ തിരിച്ച് കോൾ അടിക്കാം, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പക്ഷേ തെളിവുകൾ നിങ്ങളുടെ പേഴ്സണൽ ഫോണിലേക്ക് ഞാൻ ഇട്ട് തരാം. എനിക്ക് പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് ഇടാനുള്ള ഇച്ചിരി അസൗകര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടാത്തത്. കാരണം ഈ ഒരു മേഖലയിൽ ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയത് ഒരു ദൈവദാസി പദവി നിൽക്കുന്ന ഒരു അമ്മയുടെ മധ്യസ്ഥം വഴിയാണ് എനിക്ക് അനുഗ്രഹങ്ങൾ കുറേ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയത്തില്ലേ, ദൈവദാസി ശാന്താളമ്മ, അമ്മയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉൾപ്പെടുത്തുവാൻ കൃപയുണ്ടാകണമേ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളോട് പലരോടും ഞാൻ ആവശ്യപ്പെടാറുണ്ട്. കാരണം ഈ ദൈവദാസി അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒത്തിരി മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി ട്ടുണ്ട്. അപ്പോൾ അത്ഭുതകരമായി സ്ഥലം വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. ദാരിദ്ര്യ ദുഃഖത്തിൽ കഴിഞ്ഞ പല മക്കളും ഇന്ന് വിദേശത്തേക്ക് പോകാനുള്ള തടസ്സങ്ങൾ അവർക്ക് മാറ്റി അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന മക്കളുണ്ട്. ഈ ഒരു മേഖലയിലൊക്കെ ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഈ അമ്മയുടെയൊക്കെ മാധ്യസ്ഥം വഴി കിട്ടിയിട്ടുള്ളത് ആ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും തൻ്റെയിടമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പറയുന്നത്. കാരണം എൻ്റെ ഓരോ പ്രാർത്ഥനയിലും ഞാൻ പരിശുദ്ധ കുർബാനയെ ആശ്രയിച്ച് പരിശുദ്ധ കുർബാനയെ നിന്ദിച്ചും അവഹേളിച്ചും പറയുന്നവർക്ക് പരിശുദ്ധ കുർബാനയുടെ ശക്തി എന്താന്ന് നിങ്ങൾക്ക് അറിയില്ല. പരിശുദ്ധ കുർബാനയിലെ പരിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിച്ച നിന്ന അപമാനങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച ഒരു ദൈവദാസി അമ്മയുടെ പക്കല് അമ്മ പ്രാർത്ഥിച്ചതുപോലെ പരിഹാരം ചെയ്താണ് ഞാൻ പലപ്പോഴും ഇന്നും ഞാൻ പരിശുദ്ധ ബലിയർപ്പണ സമയത്തും എൻ്റെ പേഴ്സണൽ പ്രാർത്ഥനയിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം
അനുഭവിക്കണമെങ്കിൽ ഇച്ചിരി ത്യാഗം ചെയ്യണം. അല്ലാതെ കണ്ട ഞാൻ വലിയ ഡിഗ്രിക്കാരത്തിയാണ്, ഞാൻ വലിയ കളക്ടറാണ്, ഞാൻ വലിയ ഡോക്ടറാണ്, ഞാൻ എഞ്ചിനീയറാണ് എന്ന മനോഭാവത്തോട് ചെന്നിരുന്നാലും ദൈവം പ്രവർത്തിക്കത്തില്ല. എളിമയുള്ള ഹൃദയത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറയാൻ സാധിക്കത്തുള്ളൂ. ഈ ദൈവദാസി അമ്മയുടെ അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇന്നെനിക്ക് തൻ്റെടവായിട്ട് ചാനലിലേക്ക് ഇടാം. പക്ഷേ അമ്മയും ഞാനുമായിട്ടൊരു കമ്മിറ്റ്മെൻ്റ് ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അമ്മയുടെ പ്രോസസ്സിന് വേണ്ടിയിട്ട്. കാരണം എനിക്ക് പല സർട്ടിഫിക്കറ്റുകളും സിലിണ്ടർ അവിടെ സിലിണ്ടർ ആക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് തെളിവ് സഹിതം പല കാര്യങ്ങളും എൻ്റെ രോഗാവസ്ഥയിലും എൻ്റെ കുഞ്ഞുങ്ങളുടെ ജനന ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് ജനന ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എനിക്ക് നല്ലതുപോലെ സലണ്ടർ ചെയ്യാൻ പറ്റും. ഒത്തിരി തെളിവുകൾ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്, പ്രാർത്ഥിച്ച് പലതും ഞാൻ സ്വന്തമാക്കിയത് കൊണ്ടാണ് ഇത്രയും തൻ്റെടവായിട്ട് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു സ്വരത്തിൽ ഞാൻ നിൽക്കുന്നത്. അല്ലാതെ കാശുണ്ടാക്കാനോ അല്ലാതെ ആരെയും നിന്ദിക്കാനോ അവഹേളിക്കാനോ ഒന്നുമല്ല. ഈശോ ആരാന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് സ്വന്തം ജന്മം നൽകിയ മാതാപിതാക്കളെയും സ്വന്തം നാടിനെയൊക്കെ തള്ളി മാറ്റിയിട്ട് ഈശോയുടെ പുറകെ ഓടി ഈശോ കാണിച്ചെന്ന വഴിയെ ഞാൻ സഞ്ചരിച്ചത്. മക്കളെ, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ കല്ല് കഷ്ണം എടുത്ത് മാറ്റണം. ആ കണ്ണിലെ കരടെടുത്ത് മാറ്റണം. വചനത്തിലേക്ക് ചേർന്ന് നിൽക്കണം. വചനം പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 14:15-16 വചനത്തിൽ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കൂ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ മേഖലയിൽ ജീവിക്കുമ്പോഴാണ്, ഈ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് ഗലാത്തി 4:6 നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഈ പിതാവായ ദൈവം നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ കൽപ്പനകൾ പാലിച്ച് ജീവിച്ചു വരുമ്പോഴാണ് ഈ ദൈവിക ശക്തി നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈശോ പല മേഖലയിൽ നമ്മൾ ജീവിച്ച് കാണിച്ചിട്ടുണ്ട്. യോഹന്നാൻ 14:26 വായിക്കുമ്പോൾ, എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. അവിടെയാണ് ഈശോ വാക്ക് പാലിക്കുന്നത്. ഈശോ ക്ലിയർ ആണ്, പക്ഷെ നമ്മൾ ക്ലിയർ അല്ല. നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്നും ഉന്നതത്തിൽ നിന്ന് ശക്തി അയച്ച് നമ്മളെ ഓരോ മേഖലയിലും ശക്തിപ്പെടുത്തുമെന്നും, ദൈവിക ശക്തി പറയുമ്പോൾ ഇത്രത്തോളം ശക്തിയിൽ ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ ആ ദൈവത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ലൂക്കാട് സുവിശേഷം 24:49 തിരുവചനത്തില്, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഈ അഭിഷേകത്തോടു കൂടി നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിലിരുന്ന് ഈശോയുടെ ഈ ഒരു പരിശുദ്ധാത്മയുടെ ശക്തി നിന്റെ മേൽ നിറയണമെങ്കിൽ ആ ഉള്ളിലിരിക്കുന്ന പാപപങ്കുലമായ ഞാനെന്ന ഭാവം, ഞാൻ എന്തൊക്കെയാണെന്ന് ധരിക്കുന്ന ചിന്താഗതികളെല്ലാം എടുത്തു മാറ്റി സ്വയം ശൂന്യനായ എനിക്ക് നിനക്ക് വേണ്ടി മുറിക്കപ്പെട്ട പാവികളെ തേടി വന്ന പാലകനായ ഈശോയുടെ വഴിയെ ഒന്ന് സഞ്ചരിച്ച്, അത് ഇടുങ്ങിയ വഴിയാ, വിസ്താരമുള്ള വഴിയല്ല, ഇടുങ്ങിയ വഴിയെ സഞ്ചരിച്ചത് കൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം ഈശോയെക്കുറിച്ച് നിന്റെ മുന്നിൽ പറയാൻ പറ്റുന്നത്. വേറൊരു വ്യക്തിയെക്കുറിച്ച് എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തെക്കുറിച്ച് എനിക്കറിയാം. സംശയമുള്ള ഏത് വ്യക്തിയാണ് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി, നല്ലൊരു കുമ്പസാരത്തിലൂടെ നിന്റെ ആ പഴയ മനുഷ്യനെ ഒന്ന് ഉരിഞ്ഞു മാറ്റിയിട്ട് പരിശുദ്ധമായ ഈശോ ജീവിച്ചതുപോലെ നിഷ്കളങ്കതയോടുകൂടി കോടീശ്വരനായിരുന്ന ദൈവപുത്രനായ ഈശോ വെറും ഒരു കാലിത്തൊഴുത്തിൽ ജന്മം നൽകാൻ അത്രത്തോളം എളിമപ്പെട്ട ആ എളിമയുള്ള ഹൃദയത്തിന് അവകാശി ഉടമകളായാൽ നിനക്കും പറ്റും ഇതുപോലെയൊക്കെ വളരാനായിട്ട് പറ്റും. അവിടെയാണ് ഈ ഡൈനാമിറ്റിൻ്റെ ശക്തി, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ നിറയുന്നത്. നിന്റെ തടസ്സപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലകളിലേക്കും, നിന്റെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ മുറിവാണ് ഈ കുറ്റപ്പെടുത്തലെന്ന് എനിക്കറിയാം. ഏതൊരു വ്യക്തി കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ആരെ അംഗീകരിക്കാതെ പരസ്പരം കുറ്റപ്പെടുത്തുന്നുവോ, മറ്റുള്ളവരെ കുറവുകൾ നോക്കി എപ്പോഴും ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോണം. ആ വ്യക്തിയിൽ പാപമംഗുലമായ ഒത്തിരി പാപത്തിൽ പെട്ടു കിടക്കുന്ന മേഖലകൾ ഉള്ളത് കൊണ്ടാണ് എപ്പോഴും മറ്റുള്ളവരെ കുറ്റങ്ങൾ നോക്കുന്നത്. കുറ്റം ഒത്തിരിയുള്ള വ്യക്തികൾ മാത്രമേ മറ്റുള്ള വ്യക്തികളെ കുറ്റക്കാരെ കാണത്തുള്ളൂ. പക്ഷെ ദൈവത്തിൻ്റെ ശക്തി എന്താണെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറം എന്താണെന്നും ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അതാണ് ഞാൻ ജനിച്ചു വന്ന, ഞാൻ അറിഞ്ഞ മതത്തെ പോലും തള്ളി മാറ്റിയിട്ട് ഇന്നും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി
വചനത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 16:31 പറയുന്നുണ്ട്, നീ കർത്താവ് യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാൻ ആ വചനമാണ്, ആ ഒരു ഒറ്റ വചനമാണ് എന്നെ മാറ്റിമറിച്ചത്. അതുകൊണ്ട് വിശ്വാസമില്ലാത്ത മക്കൾക്ക് ഞാൻ എന്താ നിനക്ക് ഇതിൽ കൂടുതൽ തുറന്നു തരേണ്ടത് എനിക്കറിയില്ല. നിന്റെ തടസ്സങ്ങളിലേക്ക്, നിന്റെ വേദനകളിലേക്ക് അഭിഷേകമായി ഈ പെന്തക്കോസ്ത സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിലേക്ക് നിറയണമെങ്കിൽ വിശുദ്ധമായൊരു കുമ്പസാരത്തിന് വേണ്ടി നീ ഒരുങ്ങുക. നിന്റെ പാപമംഗലമായ എല്ലാ ജീവിത മേഖലകളെയും നിന്റെ ക്വാളിഫിക്കേഷനൊക്കെ മറിച്ചു മാറ്റി വെച്ചിട്ട് ഈശോയുടെ മുന്നിൽ ഞാൻ ഒന്നുമില്ല കർത്താവേ, ഞാൻ പാപിയാണെന്ന മനോഭാവത്തിൽ ആ മുട്ടയിൽ നിന്ന് കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ പാപം ഈശോ ഓടിവരും, നിന്നെ ചേർത്ത് പിടിക്കും കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, നിന്റെ തടസ്സങ്ങളിലേക്ക് അത്ഭുതകരമായ ഈ ഡൈനാമിറ്റിന്റെ ശക്തി ഇന്ന് ഈ ഒരു പവർഫുൾ അഭിഷേകം നിറഞ്ഞൊരു നിമിഷം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്ക് അസാധ്യമായി, നമുക്ക് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ബുദ്ധിയുടെ തലങ്ങളിൽ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ ശക്തിക്ക് ആ ഒരു മേഖലയിൽ, ദൈവത്തിൻ്റെ ശക്തിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന ചിന്തയോടുകൂടി ലോകത്തിൻ്റെ സർവശക്തികളെക്കാൾ എല്ലാ ആണവ ബോംബുകളെക്കാൾ ശക്തമായതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഡൈനാമിസ് ഡൈനാമിറ്റ് എന്ന ചിന്തയിൽ നീ മുന്നോട്ട് വന്നാൽ ഈ അഭിഷേകം നിറഞ്ഞ നിമിഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇടിമുഴക്കം പോലെ നിന്റെ ജീവിതത്തിലേക്ക് ഈ പെന്തക്കോസ്ത ഒരുക്കത്തിൽ നീ നിനക്ക് അനുഭവിക്കാൻ പറ്റും. പ്ലീസ് ഒന്ന് കുമ്പസാരിച്ച് ആ ഹൃദയത്തിൻ്റെ കാഠിന്യതയൊന്ന് മാറ്റിക്കേ, മാംസലമായ ഹൃദയത്തിലെ ഹൃദയം ധരിച്ച ആ ഹൃദയത്തിലേക്ക് ഈശോയുടെ സ്നേഹം ഒരു ഇടിമുഴക്കം പോലെ, ഈശോയുടെ ശക്തി നിന്റെ ജീവിതത്തിലേക്ക് നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ അമേൻ. ഈ ചാനല് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് അതിൻ്റെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന പ്രയറിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാ സമയത്ത് കിട്ടുന്നതാണ്.